എബ്രായ ലേഖനം 10:19-22 വേദഭാഗമാണ്. അതുകൊണ്ട് യേശു തൻ്റെ ദേഹമെന്ന് തിരിശീലിൽ കൊണ്ട് നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിങ്കിലേക്കുള്ള പ്രവേശനത്തിനും ധൈര്യവും ദൈവാലയത്തിന്മേലൊരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തെളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. നമ്മുടെ കരം ഉയർത്ത് ദൈവത്തെ ചോദിച്ചാട്ടെ, ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. മുഖവാരിതി തന്നിൽ കേവലം വലയും മുഖവാരിതി തന്നിൽ കേവലം വലയും ഗൊരു രക്ഷ നൗകയാം പരമേജ പാകിമാം ദേവ ദേവ പാവന രൂപ പാകിമാം ദേവ ദേവ മുഖവാരിതി തന്നിൽ കേവലം വലയും പരമേശ ഭാഗിമാം ദേവ ദേവ പാവന രൂപ പാഹിമാം ദേവ ദേവ നിധിയൻ കള്ളത്തിന്മേൽ ഓങ്ങിയ കരവാളം നിധിയൻ കള്ളത്തിന്മേൽ ഓങ്ങിയ കരവാളം വിധമാക്കിയ ജഗ ത്രാതാവ് ശരണം നീ പാഹിമാം ദേവ ദേവ പാവന രൂപ പാഹിമാം ദേവ ദേവ ജീർണമാം വസനത്താൽ ചാതിദേനായൊരന്നെ ജീർണമാം വസനത്താൽ ചാതിദേനായൊരന്നെ ജീർണമ വസനത്താൽ ചാതിദേനായൊരന്നെ പൂർണ ശുഭ്രമാമങ്കി പൂർണം ധാരിപ്പിച്ചോനെ പാഹിമാം ദേവ ദേവ പാവന രൂപ പാഹിമാം ദേവ ദേവ പാവന രൂപ പാഹിമാം ദേവ ദേവ കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. നാം ചിന്തിച്ചു വന്നത് ലേഖനത്തെ പറ്റി ചെറുതായിട്ടൊന്ന് ചിന്തിച്ചു. 21 ലേഖനങ്ങളിൽ പൗലോസിൻ്റെ 14 ലേഖനങ്ങളിൽ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനം, ഗലാത്തി ലേഖനം, കൊരിന്തി ലേഖനം, എബ്രായ ലേഖനം. ഗലാത്തി ലേഖനം തർജ്ജന ലേഖനമാകാൻ കാരണം ഉപദേശ പിശകിന് എതിരെ എഴുതിയ ലേഖനമാണ്. കൊരിന്തിയ ലേഖനം ജീവിത പിശക് കണ്ട് അവരെ കറക്റ്റ് ചെയ്യാൻ എഴുതിയ ലേഖനമാണ്. എബ്രായ ലേഖനത്തിൻ്റെ വിശേഷത വിശ്വാസത്തിൽ പിശക് സംഭവിച്ച എബ്രായ ക്രിസ്ത്യാനികളെ സ്ഥിരമായ ശ്രേഷ്ഠമായ തനതായ ശരിയായ വിശ്വാസത്തെ നിലനിർത്താൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. എബ്രായ ലേഖനം ധന്യനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. ചിലർ പറയുന്നത് ഇത് അഖിലാവും പ്രിസ്കില്ലയും കൂടെ എഴുതി, ഭർണബാസ് എഴുതി, സഭാപിതാക്കന്മാരിൽ ചിലർ എഴുതി, ഇങ്ങനെയൊക്കെ ഒത്തിരി തർക്കവും വാദമുണ്ട്. എന്നാൽ എബ്രായ ലേഖനം നന്നായി പഠിക്കുന്ന ഒരു വേദപഠിതാവിന് ബോധ്യപ്പെടും ഇത് പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. കാരണം ഇതിലെ അധ്യായങ്ങളെ, അധ്യായത്തിൻ്റെ ഘടനകളെ, പദങ്ങളെ, പദാനുപദങ്ങളെ, പടിനിമത്തിലെ പ്രവചന സൂക്തങ്ങൾ എടുത്ത് ചേർത്ത് കോർത്ത് ഇണക്കി വളരെ ക്രമീകൃതമായി നിലയിൽ പുസ്തകത്തിൽ ചാർത്തി ചെലുത്തിയിരിക്കുന്നത് കൊണ്ട്
ന്യായ പ്രമാണത്തെ പറ്റി അഗാധ പാണ്ഡിത്യമില്ലാത്ത ഒരുവന് ഇത് എഴുതുവാൻ അസാധ്യമാണ്. അങ്ങനെ ഹില്ലേലിന്റെ കൊച്ചുമകനാകുന്ന ഗമാലിയലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ന്യായപ്രമാണത്തിന്റെ എല്ലാ കാര്യങ്ങളും വളരെ സസൂക്ഷ്മം പഠിച്ച ധന്യനായ പൗലോസ് തന്നെയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നതിന്. അതിനൊരു തർക്കവുമില്ല. ഇപ്പോഴത്തെ ഉപദേശമാർ ചില പറഞ്ഞേ ആകാൻ സാധ്യതയുണ്ട്, നീ ചിത്രടിക്കാൻ നാ നല്ലത്. കാരണം ജനവും കോടി. അപ്പോൾ ഇത് എബ്രായ ലേഖനം ധന്യനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. ഇനി എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയവും ഏറെ നല്ലത് എന്നുള്ള പദമാണ്. ഏറെ നല്ലത്. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ ഏറെ നല്ലവനാകുന്ന ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രി ആ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അപ്പൊ ഏറെ നല്ലത് എന്നതാണ് പ്രതിപാദ്യ വിഷയം. അതിലെ ഏറെ നല്ലവനാണ് കർത്താവാകുന്ന പ്രതിപാദ്യ പുരുഷൻ ക്രിസ്തു. ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തുവിനെ പൗലോസം കൊണ്ട് തെളിയിച്ച് വെളിപ്പെടുത്തി കൊടുക്കുക. യേശു ക്രിസ്തുവാണ് സകലത്തിലെ ശ്രേഷ്ഠൻ. അപ്പൊ ഏറെ നല്ലത് എന്ന പദം വരാൻ കാരണം എബ്രായ വിശ്വാസികളിൽ സിംഹഭാഗം ആൾക്കാർ ഇന്നലെ പരാമർശിച്ചു. നിങ്ങൾക്കറിയാം യഹൂദ മതം വിട്ട് എബ്രായ ഈ വിശ്വാസികൾ യഹൂദ മതം വിട്ട് നസ്രായ മതത്തിന്റെ പുറകെ പോന്നവരെ മതമെന്ന് പറയരുതെന്നാ സാധാരണ പറയുന്നത്. പക്ഷെ ഇപ്പൊ ഇത് മതമായി വന്നിരിക്കുകയാണ്. ഇനി ഉടക്കൊണ്ടാക്കുന്നില്ല, മാർഗം. അവർ യഹൂദ മതം വിട്ട് നസ്രായ മാർഗത്തിന്റെ പുറകെ, നസ്രായന്റെ പുറകെ ഇവരിറങ്ങിത്തിരിച്ചു. അത് ചെറിയ കാര്യമല്ല. ഇന്നലെ ഓർപ്പിച്ചല്ലോ ഇവര് ജാതിയിൽ ശ്രേഷ്ഠരായി. യഹൂദനെ കണ്ടാലറിയാം ഞാൻ യഹൂദനാന്ന് പറഞ്ഞ് നടക്കുമെന്നും വേണ്ട. കണ്ട ചെല്ലി യഹൂദനാന്ന് പറഞ്ഞു പറഞ്ഞങ്ങ് നടക്കുക, വറകലം തോറ്റുപോകും. ആരാ എന്ത് വന്നെന്ന് ഇപ്പൊ എന്നോട് ചോദിക്കരുത്. യഹൂദനെ കണ്ടാലറിയാം. അതിനൊരു തെളിവ് ആണല്ലോ ശമരിയാക്കാരിയുമായിട്ട് നമ്മുടെ കർത്താവ് സംസാരിച്ചില്ലേ. അവള് ഉച്ചസമയത്ത് വെള്ളം ഉച്ചസമയത്തല്ലേ. അങ്ങനല്ലേ യോ രാത്രിയല്ലോ ഉച്ചക്ക്. നട്ടുച്ചയ്ക്ക് അതാ നമുക്ക് പൊതുവിലത് പാടത്തില്ല. പി ഒ പിക്കും അല്ല യൂത്ത് പ്രോഗ്രാമിന് പിള്ളേരുടെ പ്രോഗ്രാമിന് പണ്ടൊരു പാട്ട് പാടുമായിരുന്നു അല്ലേ, പാടാൻ വയ്യ. നട്ടുച്ച നേരത്തു കിണറിന്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ നട്ടുച്ച നേരത്ത് കിണറിന്റെ വീരത്ത് വെള്ളത്തിനു. മലയാളം ശരിക്കും ഉച്ചരിക്കണേ നാരി എന്ന് തന്നെ പറയണം. അയ്യോ നീ ഒരു കൂതൻ, ഞാൻ ഇന്നൊരു ശമരിയായ സ്ത്രീ, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ. നമ്മൾ രണ്ട് പിച്ചിലാ വരുന്നത്. എന്നാലും നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. അപ്പൊ നട്ടുച്ച നേരത്ത് ക്രിസ്തു ആ കടലിന്റെ തീരത്തെത്തി. കടലിന്റെ സമീപേ വന്നു. ഒരു സ്ത്രീ കുടവുമായിട്ട് വെള്ളം ഭാഗം നിങ്ങൾക്കറിയാം. സഹോദരി അല്പം വെള്ളം കുടിക്കാൻ. ഉടനെ വെള്ളം തരാന്നും തരുവോതരി തന്നെ ഉടനെ കൊടുത്ത മറുപടി യഹൂദനായിരിക്കുന്ന നീ. അപ്പൊ യഹൂദനെ കണ്ടാലറിയാം. ഏത് രാജ്യത്തും എവിടെ ചെന്നാലും എവിടെ എത്ര ആൾക്കൂട്ട് തിരുന്നില്ല യഹൂദനെ. ഞാൻ എന്റെ ശൈലിയിൽ അങ്ങ് പറയാം, ഒരു പെന്തിക്കോസ്കാരനെ എവിടെ വെച്ച് കണ്ടാലും അറിയണം. എവിടെ വെച്ച് കണ്ടാലും അറിയണം. അത് ബാനർ എഴുതി കെട്ടിക്കൊണ്ട് നടക്കുകയല്ല. എന്നെ കണ്ടാലറിയണം നീ ദൈവ പൈതലാണ്. സ്തോത്രം.
ഞാൻ ഇന്നലെ സൂചിപ്പിച്ച് അങ്ങ് പറയുക, പണ്ട് ഈ വേണ്ടാന്ന് വെച്ചതെല്ലാം നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച് എടുക്കുക. ഈ ഞാൻ എപ്പോഴും പറയും, പെന്തിക്കൂസുകാരെക്കാളും കേരളത്തിൽ പഴക്കം ബ്രദർകാർക്കാണ്. ബ്രദർ പ്രസ്ഥാനം ശക്തിപ്പെട്ട് വരുന്നതിന് മുമ്പ് വിയോജിത പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അപ്പോൾ സാറതിൻ്റെ അധ്യക്ഷനായിട്ടൊക്കെ കാര്യങ്ങൾ നന്നായിട്ട് നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ സാറിൻ്റെ ബ്രദർകാരുടെ ഉപദേശം തന്നെ ഒരു പാട്ടുണ്ട്, അത് ബ്രദർ സഹോദരന്മാർക്ക് കുറച്ചുകൂടെ തിട്ടമുണ്ട്. ഉപദേശം അവരുടെ ഉപദേശമാണ്. ഒരു വരി വേണേ പാടാം. ഈ ബ്രദർകാര് സഹോദരന്മാരാരിലും സഭ മാറ്റാനൊന്നുമല്ല, ഉണ്ട് എന്ന് കൈ പൊക്കിക്കേ. ആ മൂന്നാലും ചെണ്ണ ഉണ്ടല്ലോ. ദൈവം അനുജയിക്കട്ടെ, ദൈവം നിങ്ങളെ അനുജയിക്കട്ടെ. വളരെ സന്തോഷം. നിങ്ങൾ ഒന്നുകൂടെ സ്വാഗതം ചെയ്യുക. നല്ല പാട്ടാണ്, അവരുടെ ഉപദേശമാണ്. നമുക്കൊന്ന് പാടാം. തരമെഴും അലങ്കാരമില്ല സ്ഥാനമാന ക്ഷോഭമില്ല, തരമെഴും അലങ്കാരം ഇല്ല സ്ഥാനമാന ക്ഷോഭമില്ല, പരനോടേത് പണമില്ല പരിഭവിക്കില്ലോ ക്ഷമിക്ക മാത്രമാ ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണ സഖേ ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണ സഖേ ഭാഗ്യമിത്, ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്, ഭാഗ്യനിധിയാം. ഞാൻ എന്ന് പറഞ്ഞ തബലക്കാരെയൊക്കെ വിളിക്കണമെന്ന്. കള്ളിക്കോക്ഷങ്ങൾ രസിപ്പോരിൽ. ആ പണ്ട് കളി ഒരു കളിക്കും പോകുമല്ലോ, കബഡി കളിയും കുടുകുട കളിയും പച്ചകളി ഒരു കളിക്കും. ഇപ്പം ഇവിടെ ഈ നാട്ടിലുമുണ്ട് എന്തുവായി പിക്കിനിക് എന്ന് പറഞ്ഞ് പാസ്റ്റർമാരുമൊക്കെ ഒരു പാസ്റ്റർ ചാക്കിനകത്ത് കയറി ഓടുന്നു. എടാ നീ ചാക്കിനകത്ത് കയറി ഓടിയാൽ വിശ്വാസി നിന്നെ ചൂയാടെ വിലയ്ക്ക് ഇറങ്ങിയവനാ ചാക്കിനകത്ത് കയറി. ഒരു ശുശ്രൂഷകൻ ശുശ്രൂഷകന്റെ ഘനശാലത്തെ കൊണ്ടായിരിക്കണം. ആ ഇന്ന് നമ്മുടെ കടശി യോഗമാ. കള്ളികോശങ്ങളിൽ രസിപ്പോരില്ല കർത്തൃഭാവം ധരിപ്പോരില്ല. കർത്തൃഭാവം ഒന്നും ആരും ധരിക്കത്തില്ല. മറ്റേ ജഡീക ഉല്ലാസം തരുന്ന ഒന്നിലും അവർ ഉൾപ്പെടത്തില്ലെന്ന്. കളിക്കോക്ഷങ്ങളിൽ രസിപ്പോരില്ല വേറൊരു ഉപദേശമാ. അതാ പാട്ട് നല്ല പാട്ടാ. ഞാനും മയിലപ്പുറ ഫിലിപ്പ് സാറും കൂടെ ഒരിക്കലിരുന്ന് പാടി കരുവഞ്ചേരി. കളിക്കോശങ്ങളിൽ രസിപ്പോരില്ല കർത്തൃഭാവം ധരിപ്പോരില്ല, ബഹുജന സ്തുതി കൊതിയരില്ല പരനെ നിക്ക് കീഴ്പ്പെടണമെന്നില്ല ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണ സഖേ ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണ സഖേ ഭാഗ്യമിത്, ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്, ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യ. ഏറ്റവും വലിയ ഭാഗ്യം സഭയ്ക്ക് വേണ്ടി ക്രിസ്തുവിനെ തന്നു. അതേ പാട്ട് മൊത്തം പാടിയ പ്രസംഗിക്കണ്ട, പാട്ടിനകത്ത് മുഴുവൻ ദൂതാ സ്തോത്രം. ഞാനതാ ഈ ബ്രദറുകാരുടെ പാട്ടിനോട് എനിക്ക് കുറച്ചുകൂടി താല്പര്യം. നല്ല കൃത്യ ഉപദേശപ്പാട്ടുകളാണ് നമ്മുടെ പാട്ട് ചിലത്. എൻ്റെ വീട്ടിലാഹാരം അത് നമ്മളെയൊക്കെ കാണുമ്പോഴും അറിയാം. എൻ്റെ വീട്ടിൽ ആഹാരം ആട്ടെ കുറയാതിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അത് നല്ല തനതായ ഉപദേശമാണ് ആട്ടെ. ഞാൻ വിവരിക്കുന്നില്ല. എബ്രായേല ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത്. യഹൂദമതം വിട്ട് ഇവര് നസറായ മാർഗത്തിന്റെ പുറകെ വന്നു. ചെറിയ കാര്യമല്ല. യഹൂദനത്തിന് വിശേഷതയുണ്ട്. യഹൂദനെ കണ്ടാനറിയാം. യഹൂദന്റെ സംസാരവും ശൈലിയും രീതിയും പ്രകൃതിയും എല്ലാം വ്യത്യസ്തമാണ്. ദൈവത്തിന്റെ പ്രത്യേക ജനമല്ലേ, പ്രത്യേക സമ്പത്തല്ലേ, ഇതുപോലെ ശ്രേഷ്ഠ ജാതി. മറുവശവും പറയണം, യഹോവയുടെ കർത്താവിനെ കൊന്നതും അത് വേറൊരു വിഷയം, അത് ഞാൻ പിന്നെ പറയാം. കണ്ണാടി വെച്ച ചേരാണ്ട് പറഞ്ഞല്ലോ.
അങ്ങനൊക്കെ പറഞ്ഞപ്പോ തടി തപ്പേ യഹൂദനാന്നോ? അപ്പൊ യഹൂദന് ഒത്തിരി വിശേഷതകളുണ്ട്. തന്നെയല്ല, ഇവർക്ക് യെരുശലേം ദേവാലയം ഇവരുടെ അഭിവാജ്യ ഘടകമാണ്. മൂന്ന് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്ന ആ ശ്രേഷ്ഠമേറിയ ദൈവാലയം, പ്രാകാരവും വിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലമായി തലകെടുപ്പോട്ട് മുന്തി നിൽക്കുന്ന ദൈവാലയം, ഒന്നാമത്തെ ദൈവാലയം മോശ മുഖാന്തരം മരുഭൂമിയിൽ തീർത്ത സമാഗമന കൂടാരമാകുന്ന ദൈവാലയം, രണ്ടാമത്തെ ദൈവാലയം ശലോമോന്റെ ദേവാലയം, മൂന്നാമത്തെ ദേവാലയം ആണ് ഇത് തകർക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്ന് പണിത സെരുബ്ബാബേലിന്റെ ദേവാലയം, നാലാമത്തെ ഗെരോദാവ് പുതുക്കപ്പെടുന്നു, അഞ്ച് സഭയാകുന്ന ദൈവാലയം ഇപ്പോൾ ഉള്ളത്, ഇനി പീഡാകാലത്തൊരു ദേവാലയം, പിന്നെ നിത്യദേവാലയം. അപ്പോൾ ശലോമോ ദേവാലയം എല്ലാം കൊണ്ട് പ്രൗഢ ഗംഭീരമായി, യഹൂദന് വലിയ പ്രശംസയാ ഈ ദേവാലയം. ആ ദേവാലയം പണിയാൻ നേരത്തെ ശലോമോൻ അപ്പനാകുന്ന ദാവീദിന്റെ സ്നേഹിതന്റെ ഹീരാമിനോട് തടി ചോദിച്ചു. അപ്പനെ അത്യാർത്ഥി കൊണ്ട് ആലയം പണിയാൻ ഒരുങ്ങിയെങ്കിലും നമ്പരാൻ പറഞ്ഞു, നീ പണിയണ്ട, നീയെ കണ്ടവാന എഴുതുന്നവനാന്ന് പറഞ്ഞു. നിന്റെ ഫേസ്ബുക്ക് നോക്കിയാ നീ ആവശ്യമില്ലാത്തല്ല കണ്ടമാന എഴുതുന്നവനാ, എഴുത്തുകാരനാണ് ഇവൻ. ഒരു കത്ത് എഴുതിയത് ആ ഊര്യാവിനെ, ആ വിജയമില്ലാത്ത പേന എടുത്ത് നീ കുത്തിക്കുറിച്ച് അടിച്ച് നിന്റെ പാണ്ഡിവയറ് ദൈവം തകർക്കും. ദൈവനാമത്തിന് ദോഷമായിട്ടും ദൈവത്തിന്റെ അഭിഷിക്തന്മാർക്ക് വിരോധമായും, ദൂത ജീവിക്കുന്ന ഭക്തന്മാർക്കും ദൈവകുഞ്ഞുങ്ങൾക്ക് വിരോധമായി നീ പേന എടുത്താൽ എഴുതിയാൽ അടിച്ച് നിന്നെയും നിന്റെ കുടുംബത്തെയും ദൈവം തകർക്കും. ന്യായവിധി മേടിച്ച് കെട്ടരുത്. ഇത് എല്ലായിടത്തും കൊടുക്കും. ഇവന്മാരെല്ലാം കേക്കട്ടെ, മുഴുവൻ അവന്മാരും കേക്കട്ടെ. മുറിക്കാത്തിരുന്ന് കേൾക്കുന്ന നിന്നോടും കൂടാ പറയുന്നത്. ഹാ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അഭിഷിക്തന്മാർക്കും ജീവിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് വിരുദ്ധമായി എഴുതിയാൽ ദൈവം നിന്നെ പിടിക്കും. ഇത് തീക്കളിയാന്ന് ഓർത്തോണം. സ്തോത്രം. ഗുണം ചെയ്യാനും നോക്കുന്നില്ലെങ്കിൽ ദോഷം ചെയ്യാതിരിക്കേ. ഇന്നലെ ഓർപ്പിച്ചല്ലോ, രണ്ടു വശം കിട്ടിയതല്ലേ ദാവീദിനെ, ഷൗലിനെ, ദാവീദിന്റെ കൈ. രണ്ടാം വട്ടം അതെല്ലാം കുയിലിരിക്കുക, കാൽമടക്കത്തിന് കിട്ടുന്ന വെച്ചിട്ട് യഹോവ പറഞ്ഞ് വെട്ടിയേക്കാൻ പറഞ്ഞു. അവർ തൊട്ടു പോകരുത്, അവന്റെ അഭിഷിക്തനാ, തൊടരുത്. അഭിഷിക്തനാന്ന് ദാവീദ് പറയുമ്പോഴും പുള്ളിയുടെ അഭിഷേകം എല്ലാം പോയി നിൽക്കാന്ന് ഒരേ പതേ ചാടി നിൽക്കുക, ദുരാത്മ ബാധിതനായി. എന്നാലും പുള്ളി പറഞ്ഞ അഭിഷിക്തനാ, തൊടരുത്. പിന്നെ ദാവീദ് ഷൗലിന്റെ വസ്ത്രത്തിന്റെ ആഗ്രഹം, അതും വൈരാഗ്യത്തിന് മുറിച്ചതല്ല, തെളിവിനാ. നാളെ ഒരു അവസരത്തിൽ നിന്നെ എന്റെ കൈ കിട്ടിയതാന്ന് പറയുമ്പോ ഇവൻ ഏക്കത്തില്ല. അപ്പൊ ഒരു ചെറിയ തെളിവ്, എടാ അന്ന് മുറിച്ചത്, വസ്ത്രത്തിന്റെ ആഗ്രഹമാണ്. നമ്മളാന്ന് സെന്റർ നോക്കി മുറിച്ചേനും, നമ്മുടെ കൈ പരുവത്തിന് കിട്ടുന്നതല്ലേ. പിറ്റേന്ന് ഷൗല് വസ്ത്രം എടുത്ത് ഇങ്ങനെ ഇടുമ്പം ഇത്ര പറ്റത്തോണ്ട് നമ്മൾ മാറുന്ന ഇവിടെ എന്നോട് കളിച്ചാൽ ആഗ്രഹമേ മുറിച്ചുള്ളൂ. അടുത്ത് എനിക്ക് അതല്ല വിഷയം, അടുത്ത പദം നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് തന്നെ ദാവീദ് തന്നെ മനസ്സാക്ഷി കുത്തി തുടങ്ങി. വൈരാഗ്യത്തിന് മുറിച്ചതല്ല, ചതിക്കാൻ മുറിച്ചതല്ല, തകർക്കാൻ മുറിച്ചതല്ല, തെളിവിന് മുറിച്ചതാ. എന്നിട്ട് തന്നെ മനസ്സാക്ഷി, ഇങ്ങനത്തെ ഒരു മനസ്സാക്ഷി കൊണ്ട് നീ രക്ഷപ്പെടും. അപ്പൊ ദാവീദ് ദൈവാലയം പണിയുവാൻ അത്യാർത്ഥി പൊട്ടെങ്കിലും തമ്പുരാൻ പറഞ്ഞ് പണിയണ്ട, നിന്റെ കയ്യിൽ രക്തക്കറയാ, നീ കത്തെഴുതിയവനാ, നീ ഊര്യാവിന്റെ ഭാര്യയെ ചതിച്ചതാ, പാടില്ല. അവിടെ ഭാഗം വിസ്തരിക്കുന്നില്ല, എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ശലോ ആലയം പണിയാൻ ഒരുങ്ങി. അപ്പോൾ ആലയം പണിയാൻ ഒരുങ്ങിയപ്പോൾ തടി വേണം ആലയത്തിന്. അപ്പോൾ അപ്പന്റെ സ്നേഹിതനാകുന്ന ഹീരാമിനോട് തടി ചോദിച്ചു. ഹീരാം പറഞ്ഞു, യോ ഇഷ്ടം പോലെ തടിയുണ്ട്, കയറി വെട്ടിക്കൂ. ലെബനോൻ വനത്തിൽ നിന്നാ തടി വെട്ടിക്കൊണ്ടുവരേണ്ടത്. രണ്ട് മൂന്ന് എത്തിപ്പെട്ട തടികളാ ദൈവാലയത്തിന്റെ അവിടെ ഒലിവൃക്ഷമുണ്ട്, ദേവദാരു. സ്തോത്രം. ഇതിൽ ആലയത്തിന് വേണ്ടതാ. അത് ലെബനോൻ വനത്തിലാ, ഈടുറ്റ വനമാണ് ലെബനോൻ വനം. സിംഹവും മറ്റ് വന്യജീവികളും പതികരിക്കുന്ന ഹ്രംസജീവികൾ ഇരിക്കുന്ന വനം. അപ്പോൾ അതിനകത്ത് കയറി തടി വെട്ടിക്കെടുക്കണം. ഹീര പറഞ്ഞ ആവശ്യം പോലെ വെട്ടിക്കോ. അപ്പൊ ശലോമോൻ പറഞ്ഞൊരു പദമുണ്ട്, ഞങ്ങളുടെ ആൾക്കാർ മരം മുറിക്കാൻ എത്ര മുറിക്കുമ്പോഴേ മുറിയാരാ, പക്ഷേ ഒക്കത്തില്ല. സീദോന്യര് മരം മുറിക്കുവാൻ സമർത്ഥന്മാരാ.
അവരെ ലെബനോൻ മനത്തിൽ കയറ്റി വിടണം. അവര് തടി വെട്ടിക്കൊണ്ട് വരട്ടെ, ഞങ്ങളുടെ ആൾക്കാർ മരം മുറിക്കാൻ അത്ര. അതിന് തെളിവ് നമുക്ക് അറിയാമല്ലോ, പണ്ടെല്ലാം കൂടെ മരം മുറിക്കാൻ പോയപ്പോൾ തന്റെ ഓടാൽ ഊരി, അതാ പാങ്ങില്ല, ഊരി അങ്ങ് പോയി. ഊരണമെങ്കിൽ ഇത് ഇളകിയിരുന്നടാ. അങ്ങനെയാണല്ലോ കോടാലിയൊക്കെ കണ്ടിട്ടുള്ളവരും ചെയ്തത്. കോടാലിക്ക് ശരി നല്ലൊരു കോടാലി ഉറപ്പിക്കുന്ന പുള്ളിയുടെ കൈ കൊടുത്ത ഒറ്റ ആപ്പിനാണ് ഉറപ്പിക്കുന്നത്. അറിയാൻ മേലാത്തവൻ ചുറ്റോടി ചുറ്റും ആപ്പിടും, ആപ്പേ ഉള്ളൂ. നല്ലൊരു പണിക്കാരൻ്റെ കൈ കൊടുത്ത ഒറ്റ ആപ്പിന് ഉറപ്പിക്കും. അപ്പൊ ഈ കോടാലി ഊരാൻ കാര്യം ആപ്പ് ഇളകിയിരിക്കുകയാണ്. ഇത് രാവിലെ എടുക്കുമ്പം ആപ്പൊക്കെ ഇളകിയതാണോ, വാ പോയിട്ടുണ്ടോ, രാഗണ്ടതാണെന്നൊക്കെ സൂക്ഷിച്ചോണം, ഇരുന്ന് പ്രാർത്ഥിക്കണം. അത് രാവിലെ അല്ലെ ഓടാലി എടുത്തോണ്ട് ഓടുകയല്ല, രാവിലെ തൃപ്പാടപടത്തിലിരിക്കണം. സാറ് പാടിയില്ലയോ, ദിനമതിൻ തുടതിൽ മനുവേലിൻ മുഖാം പൂജം, ദിനമതിൻ തുടതിൽ മനുവേലിൻ മുഖാമുഖം. ദർശിച്ച നരനൊരു വെള്ളിച്ചത്തിൻ കതിരുകൾ വിളങ്ങുമി സമയത്തെ, വെള്ളിച്ചത്തിൻ കതിരുകൾ വിളങ്ങുമി സമയത്തെ. ഓ വെള്ളിച്ചമാം യഹോവയേ, സ്തുതിക്കണം അവൻ. അപ്പൊ ആ രാവിലെ ദൈവമാർവിടത്തിലിരിക്കണം. എന്തിനേറെ ശ്രദ്ധിച്ചില്ല, ഗോഡാലി എടുത്തുകൊണ്ട് ഓടി മരം വെട്ടിയപ്പോ ഗോഡാലി ഊരി. എനിക്ക് പുള്ളിയോട് സന്തോഷം, പുള്ളി വെട്ടുടനെ നിർത്തി. നമ്മൾ പിന്നെ അത് ഇട്ടങ്ങ് പഴയ വെട്ടുകാരനാന്നും പറഞ്ഞ അപ്പുള്ളിയുടനെ ഗോഡാലി പോയപ്പോഴേ വെട്ട് നിർത്തി വെച്ച് പറഞ്ഞ യമാനനെ ഗോഡാലി ഊരി വെള്ളത്തിൽ പോയി വായ്പ വാങ്ങിയതാ. പിന്നെ അത് ഓടാലി എടുത്ത മാർഗമൊക്കെ ഉണ്ട്. അപ്പം ഇത് പെട്ടാൻ അത്ര വശമില്ല ചിലർ. ചിലർ 10 കൊല്ലം പ്രവചനം കിട്ടുന്ന ഒരു പ്രായമുള്ള തള്ളി ഒരു വലിയപ്പനും അതിനെ ദോത്രം പറയാനും അല്ല അതിനെഴുതേണ്ടി അടക്കാനും അവർ വേണ്ടെന്നല്ല, അവരും വരട്ടെ. എന്തും വീണ്ടും ആത്മാക്കളാണ് കിടക്കുന്നു, ഇഷ്ടം പോലല്ലേ, ദേശം വിശാലമല്ലേ. അപ്പൊ ശലോമ പറഞ്ഞു, ഞങ്ങളുടെ ആൾക്കാരെ പോരാ, അതുകൊണ്ട് സീതോന്റെ മരം മുറിക്കാൻ സമർത്ഥന്മാരാകയാൽ കയറി വെട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വിവരിക്കുന്നില്ല വിഷയത്തിൽ വരണം. സീതോന്റെ കയറ്റിവിട്ടു, അവർ ലെബനോൻ മരത്തിലോട്ട് കയറി തടിവെട്ട്, നല്ല തടിവെട്ടുമ്പോൾ അതിൻ്റെ രീതികളുണ്ട്. ചെന്നാണെ മരം മുറിച്ച് താഴെ ഇടുകയല്ല. മരം വെട്ടുകാരെ കണ്ടിട്ടുള്ളവർക്കും പഠിച്ചിട്ടുള്ളവർക്കും അറിയാം, നല്ലൊരു മരം വെട്ടുകാരൻ ചെന്നാണെ മരത്തിൻ്റെ പാങ്ങും ഒക്കെ ഒന്ന് നോക്കും. നോക്കിയാച്ചാൽ എൻ്റെ പൊക്കവും വലിപ്പവും മണ്ണും ഒക്കെ നോക്കിയാച്ച്, പിന്നെ ചെറിയ ചെറിയ കമ്പും ഇതുമൊക്കെ ഉണ്ട്, അതല്ല ചെറിയ കൈക്കോടാലിയുണ്ട്. അല്ല എന്നാണ് മഴവിന് വലിയ കോടാലിക്ക് താങ്ങുകയല്ല, ചെറിയ കൈക്കോടാലിക്ക് അതെല്ലാം വെട്ടി കോതി മാറ്റി പിന്നെ വട വിട്ടുകൊടുത്ത് മേളിൽ കയറി എൻ്റെ ശകരമെല്ലാം ഇറക്കും. ശകരം ഇറക്കുന്നതിന് മുന്നേ വള്ളിയുണ്ട്, വലിയ മരത്തിനൊക്കെ വള്ളി വേറെ മരത്തിലോട്ട് കയറി പണഞ്ഞു കിടക്കും. കാട്ടുവള്ളികളെ ആ വള്ളി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പണഞ്ഞു കിടക്കും. ചെന്നാണെ മരം വെട്ടിക്കഴിഞ്ഞാൽ വള്ളി പോകാത്തത് കൊണ്ട് വള്ളിയെ കിടന്നിങ്ങനെ ആടും. അതാ ഇപ്പോൾ അവിടെ തന്നെ രക്ഷിക്കപ്പെട്ടിട്ട് അവിടെ തന്നെ കിടന്ന് ആടുക. വള്ളി 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 മുറിച്ചില്ലല്ലോ, കുടുംബബന്ധത്തിൻ്റെ വള്ളി, പാരമ്പര്യത്തിൻ്റെ വള്ളി, പൗരോഗത്യത്തിൻ്റെ വള്ളി, സ്തോത്രം. അങ്ങനെ ഒത്തിരി ഒത്തിരി വള്ളികളുണ്ടേ. അപ്പം ആദ്യം ആ വള്ളിയല്ല, വള്ളി മുറിക്കാത്ത ഇപ്പോൾ ഇവിടെ നമ്മൾ രക്ഷിക്കപ്പെട്ട പിന്നെ ഇപ്പോൾ എവിടെ കിടന്ന് തന്നെ പ്രൈസ് ആൻഡ് വർഷിപ്പാണ് അവിടെ ഉണ്ടെന്നാ പറയുന്നത്. വള്ളിയെല്ലാം ഇറക്കി ചില കമ്പ് വേറെ മരവുമായിട്ട് പിണഞ്ഞ് കയറും, അതും പെട്ടി ഇറക്കണം. ഒക്കെ സമയമെടുക്കും, ഒക്കെ വെട്ടി ഒതച്ചിറക്കി മുറിയിട്ട്
ഒക്കെ പരിവർത്തനാക്കി വടവിട്ട് വക്കിട്ട് പിടിച്ച് അത് ദൂരെ ഒരു മരത്തിലോട്ടോ അല്ലെങ്കിൽ കരുത്തുള്ള ആൾക്കാരുടെ കയ്യിലോട്ടോ അതിൻ്റെ വടത്തിൻ്റെ അറ്റം കൊടുത്ത് താഴോട്ടിറങ്ങി അതിൻ്റെ എങ്ങനെ ഭാഗത്തോട്ടാ വീടുണ്ടെന്നൊക്കെ ഒന്ന് നോക്കി അതിനെ പാത്തി വെച്ച് സ്തോത്രം ഒടുവില സൂക്ഷ ഉന്നം വെക്കുന്നിടത്ത് വന്ന് വീഴും. ഇത് ദൈവാലയത്തിന് വേണ്ടിയാ, അതുകൊണ്ടാ ഈ ചെയ്തെല്ലാം ചെയ്യുന്നേ. അപ്പോൾ അത് വെട്ടി മറിച്ചിട്ടാൽ ഉടനെ തടിയെടുത്തങ്ങ് പണിയല്ല. പിന്നെ അവിടെ ഇട്ടത് ഇതിൻ്റെ തൊലി ഉരിക്കണം. തൊലി ഒരുമാതിരി പെറ്റിനെ ഒന്നും തൊലി ഉരിച്ചിട്ടില്ല. തൊലി ഉരിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ നല്ല കോടാലേക്ക് ചെത്തും, അതല്ലെങ്കിൽ അടിക്കും. അടിക്കുമ്പോൾ ഇളകുവേ, അത് ഒരു ചുരുച്ചിഞ്ഞ് എടുക്കും. നല്ലതുപോലെ തൊലി ഉരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുമാതിരിപ്പെട്ട കളറല്ല, ഒരേ കളറാ. നമുക്കിതുവരെ ആരും ഉരിച്ചിട്ടുമില്ല, ഇനി നമ്മൾ ഉരിയാനുണ്ട് സമ്മതിക്ക്. അത് തൊലിയല്ല ഉരിച്ച്, അത് പിന്നെ വക്കിട്ട് ഏല ഏലസായൊക്കെ പറഞ്ഞ് മേളിൽ കിടക്കുന്ന തടിയാ അങ്ങ് ഒന്നേല, ആ വലിയ ചിഞ്ഞ് കൊണ്ടുവന്ന് നദിയിലോട്ടിറക്കണം. ആ സ്നാനപ്പെടണമെന്നായി പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം. ദൈവാലയത്തിൻ്റെ തടിയാകണമെങ്കിൽ, ഉപകരണമാകണമെങ്കിൽ വെള്ളത്തിലിറങ്ങണം. അത് പിടിച്ച് വക്കിട്ട് പിടിച്ച് സമുദ്രത്തിലോട്ട് കൊണ്ടുപോയി അത് വള്ളിയിട്ട് കെട്ടി ചെങ്ങാടമാക്കി ഊന്നി ആ നല്ല ഊന്ന് ഊന്നുമ്പോൾ ഇത് മുങ്ങി പൊങ്ങിയായി പോകുന്നത്. സ്നാനമോ ജഡത്തിൻ്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്ക. പ്രൈസ് ദ ലോർഡ്. എൻ്റെ സബ്ജക്റ്റ് അല്ലാത്ത കൊണ്ട് ഞാൻ ആ ഭാഗം നിന്ന് പ്രസംഗിക്കുന്നില്ല, സൂചിപ്പിച്ചങ്ങ് പോവുക. അപ്പോൾ അത് നദിക്കകത്തോടെ കൊണ്ടുവന്ന് അത് വെള്ളത്തിൽ കൂടെ മുങ്ങി പൊങ്ങി ഊന്നിക്കൊണ്ട് സൂപിലടിപ്പിച്ചപ്പോൾ ശലോമൻ്റെ ആൾക്കാർ വന്ന് വലിച്ച് കരയ്ക്ക് കയറ്റി അതിൻ്റെ നിയോഗിക്കപ്പെട്ടവർ കൊണ്ടുവന്ന് ചെത്തിയും ഒരുക്കിയും ആ മുറിച്ചും അറത്തുമൊക്കെ കൊണ്ട് പണിത ദൈവത്തിൻ്റെ ആലയം. സ്തോത്രം. ഈ ആലയം യഹൂദന് വലിയ പ്രശംസയാണ്. തലകെടുപ്പോടെ നിൽക്കുന്ന ദൈവാലയം. എന്തിനേറെ ആലയത്തിൽ ഉപകരണങ്ങളും സ്ഥാപന ജംഗമ വസ്തുക്കൾ കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ. മിക്ക ഉപകരണങ്ങളും പൊന്നുകൊണ്ടും തങ്കം കൊണ്ടും നിർമ്മിതമാക്കപ്പെട്ടതും പുതിയപ്പെട്ടതും. പിന്നെ നിരനിരയായി നിന്ന് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷക വൃന്ദങ്ങൾ, പുരോഹിത വൃന്ദങ്ങൾ. അത് പുരോഹിത വരേണ്യന്മാര് 24 കൂറിന്റെ ക്രമത്തിലാണ്. അബിയാ കൂർ മുതൽ സെക്കറിയ കൂർ വരെ 24 കൂറിന്റെ ക്രമത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഹിത വൃന്ദം. ഇവരെയെല്ലാം മേലധ്യക്ഷനായിട്ട് മഹാപുരോഹിതനുണ്ട്. സ്ഥാനചിഹ്നവേക്ഷ വിഭൂഷിതനായിട്ട് മഹാപുരോഹിതൻ. നീളക്കുപ്പായോ നലിയെങ്കിൽ നടുക്കെട്ട് ഏപോലും മാർപ്പതക്കോ ആ ഉള്ളെങ്കിൽ മേലെങ്കിൽ തലമുടിയൊക്കെ വെച്ച് ആണ്ടിപ്പുള്ളി ഒരു വരവുണ്ട്. ഒരുമാതിരിപ്പെട്ടവനല്ല വീടുകയും ചെയ്യൊരു മുത്തും മുത്തും. ആ പരുവത്തിനാ പുള്ളി എങ്ങനെ എപ്പോഴും വന്നും ആണ്ടിലൊരു വരവുണ്ട്. അങ്ങനെ പുള്ളി അതെല്ലാം നിലയോടെ നിൽക്കുന്നു. പുരോഹിതന്മാർ വേറെ, സ്ഥാപന ജംഗമ വസ്തുക്കൾ വേറെ, വലിയ പള്ളി ഇറിശലിയും പള്ളി, ജാതികളുടെ ശ്രേഷ്ഠത, കോടിക്കണക്കിന് വില വയ്ക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ, ഇറിശലിയും പട്ടണം. ഇതെല്ലാം യഹൂദന് വലിയ വിഷയമാണ്. ഇറിശലീമിനെ തന്നെ ദാവീദിന്റെ കാലത്ത് മില്ലോയും ഒക്കെ ആയിട്ട് പണിത് ഉറപ്പിച്ചു. സങ്കേത നഗരങ്ങൾ, സംഭാര നഗരങ്ങൾ, മില്ലോ ഒക്കെ പണിത് ഉറപ്പിച്ച് സുസജ്ജമാക്കി അതിൻ്റെ ഇറിശലീമിന് മതിൽ പണിതു. അതിൻ്റെ വാതിലുകളെല്ലാം കൂടെ കൊണ്ട് തൊടുത്ത് 10-12 വാതിൽ, ആട്ടിൻവാതിൽ, മീൻവാതിൽ, ഉറവ് വാതിൽ, താഴ്വര വാതിൽ, പടയവാതിൽ, നീർവാതിൽ, കുതിരവാതിൽ, ഉപ്പുവാതിൽ, ഹമ്മിക്കാത് വാതിൽ, കിഴക്കേ വാതിൽ, ഗോൺവാതിൽ, എബ്രഹീം വാതിൽ, ഇങ്ങനെ വാതിലുകളെല്ലാം കൂടെ സുസജ്ജമാക്കി കോട്ടയെല്ലാം കൂടെ പണിതു. മില്ലോ പണിതു, സംഭാര നഗരം പണിതു. ഇതെല്ലാം യഹൂദന് വളരെ അഭിവാജ്യ വിഷയമാണ്. ഒരു നല്ല യഹൂദൻ കരിവിന്റെ പരാമതി യെരുശലേം വിടാതിരിക്കും. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനക്കാരനും പാടിയത്, യെരുശലേമേ ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലം കൈ മറന്നു പോകട്ടെ, എൻ്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവ് യെരുശലേം അവരുടെ വിഷയമാണ്. ആട്ടെ വിവരിക്കുന്നില്ല. ഇങ്ങനെയുള്ള യെരുശലേമും ആലയവും ആരാധനയും പുരോഹിതന്മാരെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാമൂലും പിന്തുടർച്ചയെല്ലാം വിട്ട് ഇവര് നസറായന്റെ പുറകെ ഇറങ്ങി. അത് ചെറിയ കാര്യമല്ല.
നിന്റെ കുടുംബ ശ്രേഷ്ഠതയും വിദ്യാ നിപുണതയും നിന്റെ ആമ കുടുംബത്തിന്റെ വലിപ്പവും ആമൻ മറ്റൊത്തിരി ഉണ്ടല്ലോ, അതെല്ലാം വിട്ടേച്ച് അതൊക്കെ ഉപേക്ഷിച്ച് വേണ്ടാന്ന് വെച്ച് നസ്രായന്റെ പുറകെ ഇറങ്ങിയത് അബദ്ധമല്ല, മണ്ടത്തരമല്ല, നിന്നെ ആദരിക്കുന്നൊരു ദൈവമുണ്ട്. ഈ ലോക രാജേപം ചൊല്ലിയാലും ദോഷ്ടർ പരിഹാസം ഓതിയാലും ഈ ലോക രാജേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസം ഓതിയാലും പ്രാണനാഥ പോയതായ പാദമാതി പ്രാണനാഥൻ പോയതായ പാദമാതി. അതെ, കർത്താവിന് മഹത്വം. ഇവരിതെല്ലാം വിട്ട് യേശുവിന്റെ പുറകെ ഇറങ്ങി. അപ്പൊ ആരംഭത്തിൽ എടുത്തിയാടി ഈ മാർഗത്തിൽ വന്നു. കുറെ നാളെ കഴിഞ്ഞപ്പോൾ എവർക്കൊരു ചിന്ത, വിട്ടുപോകുന്നത്, ഉപേക്ഷിച്ചത് അബദ്ധമായോ പോക്ഷത്വമായോ അത് വിട്ടിത്തമായോ എന്നൊരു ചിന്ത അകത്ത് കയറി. അകത്ത് കയറി ഇവർ ക്ഷീണിച്ചു. അതാണല്ലോ ഇന്നലെ രണ്ട് വാക്യം തെളിവ്, 6:12 ഒന്ന് മന്നത, രണ്ട് തളർന്ന കയ്യും കുഴഞ്ഞ മുഴങ്കാല്. മന്നത മോശ വലസലം ശാസ്ത്രി പണ്ടൊരു പാട്ട് പാടി, മന്നതയെല്ലാം നീക്കുക നിന്നടിയാരിൽ തന്നാരുൾ നല്ലുണർജയേ വന്നിടുന്നൊരു ക്ഷീണം നിദ്ര മയക്കമീവ. ചിലരെ കണ്ടോണ്ട ഇപ്പൊ ഞാൻ പാടിയത്, വന്നിടുന്നൊരു ക്ഷീണം നിദ്ര മയക്കമീവ ഒന്നാകെ നീക്കി എന്നിൽ തന്നിടുകാൽമശൈത്തി ഇന്നേരം പ്രിയ ദൈവമേ നിന്നാത്മദാനം തന്നാലും. അപ്പോൾ 6:12 മന്നതാ, 12:12 തളർന്ന കയ്യും കുഴഞ്ഞ മുടങ്ങാലും. അപ്പൊ ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഇവര് ക്ഷീണിച്ചു. ഇങ്ങനെ ക്ഷീണിച്ച് വശപ്പെട്ട് പതറിയ ഇവർക്കൊരു ചിന്ത, വിട്ടുപോകുന്നത് അബദ്ധമായോ ഉപേക്ഷിച്ചത് മണ്ടത്തരമായോ വേണ്ടാന്ന് വെച്ചത് പോക്ഷത്വമാണോ എന്ന ചിന്ത അകത്ത് കയറി ക്ഷീണിച്ചപ്പോൾ അവരെ ഉറപ്പിച്ച് നിർത്താൻ എഴുതിയതായി എബ്രായ ലേഖനം. എബ്രായ വിശ്വാസികളെ, എബ്രായ ക്രിസ്ത്യാനികളെ, നിങ്ങൾ വിട്ടുപോകുന്നത് അബദ്ധമല്ല, ഉപേക്ഷിച്ചത് മണ്ടത്തരമല്ല, വേണ്ടാന്ന് വെച്ചത് വിട്ടിത്തമല്ല, വിട്ടതിനേക്കാൾ ശ്രേഷ്ഠമാ വന്നു കയറിയ സ്ഥലം. വേണ്ടാന്ന് വെച്ചതിനേക്കാൾ വളരെ ആമന്റെ നല്ല സ്ഥലമാ വന്നു കയറിയിരിക്കുന്ന സ്ഥലം. ഏറെ നല്ല സ്ഥലത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അബദ്ധമൊന്നും ചിന്തിക്കരുത്. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക. ചിലപ്പം വിളിക്കലായിട്ടൊക്കെ തർക്കം വരാം, ഉപദേശപരമായിട്ട് തർക്കം വരാം, അതാ വരട്ടെ. എൻ്റെ ചെറിയ ഞാൻ വേദവസത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു, അതാ ഏറ്റവും വലിയ ഭാഗ്യം. ഇനി എൻ്റെ ശൈലി പറയാം, പെന്തിക്കോസ് വന്നതാ ഭാഗ്യം. ഞാൻ ഒരു പെന്തിക്കോസുകാരനായതിൽ അഭിമാനിക്കുന്ന ആളാണ്. നിങ്ങളുടെ കാര്യം എങ്ങനെയാന്ന് എനിക്കറിയാൻ മേല. എനിക്ക് എൻ്റെ കാര്യം പറയരുത്, തല്ല മൈക്കിപ്പോ എൻ്റെയിൽ വന്നല്ലോ. ഇന്ന് വരെ തോന്നിയിട്ടില്ല ഇതിനകത്ത് വന്നത് അബദ്ധമായെന്ന്. എനിക്കിപ്പോഴും സങ്കടമാ, നേരത്തെ വരാനൊത്തില്ലല്ലോ എന്ന്. കാരണം എനിക്കിപ്പോൾ സൺഡേ സ്കൂളൊക്കെ പിള്ളേർ പഠിക്കുന്ന കാണുമ്പോൾ എനിക്കങ്ങ് സങ്കടം, എനിക്കൊത്തില്ല. അന്നേരം ഞാൻ അമ്പലത്തിൽ നടക്കുമായിരുന്നു, അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കും. കാരണം എനിക്കിപ്പോൾ സങ്കടം, നേരത്തെ വരാൻ ഒത്തില്ലല്ലോ എന്ന്. സ്തോത്രം. ഇന്ന് വരെ തോന്നിയിട്ടില്ല വന്നത് അബദ്ധമായെന്ന്. ഖേദമാ നേരത്തെ വരാൻ ഒക്കാഞ്ഞത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കരുതനാം അവൻ കരത്തിനാൽ പിടി ചിരിക്കയാ ഒരുത്തനും.